ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ശ്ലീബ പെരുന്നാളിന് ശേഷമുള്ള നാലാം ഞായറാഴ്ചയിലെ ഏവങ്കേലിയോൺ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 13-21 വരെയുള്ള വാക്യങ്ങളാണ്. പുരുഷാർത്ഥത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പങ്കിടുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അതിന് യേശു അവനോട്, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവ് പങ്കിടുന്നവനോ ആക്കിയത് ആരെന്ന് ചോദിച്ചു. പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരിലെ സകല ദിവ്യാഗ്രഹവും ഒഴിഞ്ഞ് സൂക്ഷിച്ചു കൊള്ളുവാൻ എന്തെന്നാൽ സമ്പൽ സമൃദ്ധിയിലല്ല ജീവനിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ നാം പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറന്നു പോകുന്നു. പങ്കിടുക എന്നത് സമ്പത്തിലൂടെ മാത്രമല്ല, നല്ല വാക്കിലൂടെയും ചെയ്യാവുന്നതാണ്. ഇന്നത്തെ സമൂഹത്തിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ പലരും ഭയം കാരണം ഒളിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇങ്ങനെ തളർന്നിരിക്കുന്നവന് നമുക്ക് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സഹായിച്ചാൽ അത് വളരെ ഉപയോഗപ്രദമായി. രണ്ടാമതായി ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത് ഭൗതിക സമ്പത്ത് നമുക്ക് ഒരു ഉപയോഗം തരുന്നില്ല എന്നുള്ളതാണ്. കാരണം മരണശേഷം നാം ഈ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന ഭൗതിക സമ്പത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. എങ്ങനെ ദൈവിക വിഷയത്തിൽ സമ്പന്നരായിരിക്കാം എന്ന് വിശുദ്ധ പൗലോസ് ലേഖ 1 തിമോത്യോസ് 6:17 എഴുതിയിരിക്കുന്നു. ധനത്തിലല്ല, ധനം തരുന്ന ദൈവത്തിൽ ആശ്രയം വെച്ച് നന്മ ചെയ്ത് സൽപ്രവൃത്തികൾ നിറഞ്ഞ ഔദാര്യമായി ജീവിതം ചെയ്ത് വരും കാലത്തേക്ക് സാക്ഷാലുള്ള ജീവനെ പ്രാപിക്കേണ്ടെന്ന് സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരായി തീരാനാണ്. ഇപ്രകാരം ദൈവിക വിഷയത്തിൽ സമ്പന്നരായി നാൾക്കുനാൾ വർദ്ധിച്ച് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ നാം ഒരുക്കമുള്ളവരായി തീരണം. അതിനായി ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.